Hi, I'm Nanda Kumar from Kollam. I'm going to Salmiya Souq Mega-mall tour. I'm going to talk about the rest of the things. JBG Kuwait. എൻ്റെ അടുത്ത സുഹൃത്തായ ജോളി തുടങ്ങിയ ഈ യൂട്യൂബ് ഒരു യൂട്യൂബറായിട്ട് പുള്ളി ഭാവിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബറായി മാറാൻ ഉള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ നന്ദകുമാറുണ്ട്. അദ്ദേഹം കൊല്ലം ജില്ലയിലെ നെടുങ്കോലത്ത് നിന്നുള്ള ആളാണ്. അപ്പോൾ നമ്മൾ സാൽമിയ പാർക്കിലെത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു പാർക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതലും പ്രവാസികൾ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അധികം ആൾക്കാരെ കാണുന്നില്ല. ആൾക്കാർ കൂടുതലും എക്സസൈസും ജോഗിങ്ങും അങ്ങനെ ആയിട്ടാണ് ആൾക്കാരൊക്കെ കൂടുതലും ഇവിടെ വരുന്നത്. ഇപ്പോൾ അധികം ആൾക്കാരില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരെ കാണാത്തത്. അപ്പോൾ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് സാൽമിയ ബീച്ചിലേക്കാണ്. ഇപ്പോൾ ഒരു റൗണ്ട് ബോട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സാൽമിയ ബീച്ചിലേക്ക് വിടുകയാണ്. അപ്പോൾ നമുക്ക് സാൽമിയ ബീച്ചിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടോ നോക്കാം. നോക്കേ, നമുക്ക് നേരെ സാൽമിയ ബീച്ചിലേക്ക്. നമ്മുടെ സിറ്റി ബസ് ചാടി വരുന്നുണ്ട്. ഇപ്പൊ ഇടിച്ചാനായിരുന്നാണ്, അവൻ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ. നമ്മൾ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സൈഡിലെല്ലാം ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കരയിൽ വണ്ടികളും കടലിൽ ഇങ്ങനെ ബോട്ടുകളും രണ്ടിടത്തും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീച്ച് സൈഡിലെ വഴിയിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ഒരു കൂട്ടം പൂച്ചകളാണ്. അപ്പോൾ ഇത് സ്വദേശികളാണോ എന്നറിഞ്ഞില്ല. കുറച്ച് ആൾക്കാർ ഉണ്ട്, പൂച്ചകൾക്ക് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. പൂച്ചകൾ സന്തോഷമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്, അടിയും മുഴക്കമൊന്നുമില്ല. അപ്പോൾ സമാധാനമായിട്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയും പൂച്ചകളെ കണ്ടപ്പോൾ എനിക്കും സന്തോഷം, എന്നെ കണ്ടപ്പോൾ പൂച്ചകൾക്കും സന്തോഷം.
അപ്പോൾ പൂച്ചയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു സൈക്കിൾ എടുത്തായിരുന്നു, അവിടെ വാടകയ്ക്ക് സൈക്കിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ സൈക്കിൾ സവാരിക്ക് പോയി. അപ്പോൾ സൈക്കിൾ രസമുണ്ട്, നല്ല ചവിട്ടാനൊക്കെ. അവിടെ ടൈൽസ് വാങ്ങിയ തറ, സൈഡിൽ കടൽ, പുറത്ത് മരങ്ങൾ, രാവിലെ ആൾക്കാർ നടക്കുന്നു. എക്സസൈസ് ആണ് മെയിൻ, എല്ലാവരും ജോഗിങ് ആണ്, ഓട്ടമാണ്, നടത്തം ഓട്ടം. പിന്നെ വീടുകളിലുള്ള പട്ടികളെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെ, കാണാൻ നല്ല രസമുണ്ട്, എല്ലാവരും നടക്കുന്നുണ്ട്. ഇത്ര മനോഹരമായിട്ട് അവർ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മരുഭൂമിയിലെ ഒരു ഗാർഡൻ ഇത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് സമയം പോകുന്നുണ്ട്. ഇപ്പോൾ വൈകിട്ടൊരു 5 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യനിങ്ങനെ അസ്തമിക്കാനുള്ള തിരക്കിലായിട്ട് സൂര്യന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ പാർക്കിലെ, സാൽമിയ ബീച്ചിലെ പാർക്കിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു ചുറ്റിയടിച്ച് കണ്ടുവരാം. മനോഹരമായ പറമ്പ് ഇത് കിടക്കുന്നത്. ഈ ആർക്കെങ്കിലും ഏതെങ്കിലും മലയാളികൾക്ക് സ്ഥലം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കുവൈറ്റില് ഇഷ്ടംപോലെ സ്ഥലം തരാം. ആരെയും പേടിക്കണ്ട, രണ്ട് ഏക്കർ കണക്കിന് കിടക്കുന്നത് തരംതിരിച്ചു തരുന്നതായി. 100 ഏക്കറോ 500 ഏക്കറോ എഴുതിയെടുത്ത് കുഴപ്പമൊന്നുമില്ല, ആധാർ നാട്ടിയാണ്. അപ്പോൾ സൈക്കിൾ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ സൈക്കിള് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഒരാളുടെ സിവിൽ ഐ ഡി വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ പൈസ കൊടുത്തു. അപ്പോൾ അവർ സിവിൽ ഐ ഡി എടുത്തു തരും. അപ്പോൾ സിവിൽ ഐ ഡി കൊടുത്തിട്ട് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. അടുത്ത ഒരു മറീന മോളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൈക്കിൾ. ഇവിടെ ഒരു 2-3 വണ്ടിയിൽ സൈക്കിളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. പല പല സൈക്കിളുണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്, വലിയവർക്കുള്ളതുണ്ട്, ട്രൈ സൈക്കിളുണ്ട്, 3 ചക്രം, 2 ചക്രം, എല്ലാ ചക്രവും ഉള്ളതുണ്ട്. അപ്പോൾ
ഇത് ആവശ്യമുള്ളവർക്ക് എടുക്കാം, വാടകയ്ക്ക് എടുക്കാം, സവാരി നടത്താം, തിരിച്ചു കൊണ്ടുകൊടുക്കുക. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ പോകുന്നത് മറീന മോളിലാണ്. സൈഡിലെല്ലാം അതിമനോഹരമായ ബിൽഡിങ്ങുകളാണ്. പല രൂപത്തിലും പല ആകൃതിയിലും പല ഭാവത്തിലുമുള്ള ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പല ഏതൊക്കെ ബിൽഡിങ്ങാണെന്ന് അറിയില്ല, അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ മറീന മോളിലേക്ക്. ഇപ്പോൾ നമ്മൾ സാൽമിയയിലെ മറീന മോളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മറീന മോൾ, സാൽമിയയിലാണ്. അപ്പോൾ നമുക്ക് സാൽമിയ മോളിനകത്തുനിന്ന് കയറി നോക്കാം. മറീന മോൾ ഇതൊരു റെസ്റ്റോറൻ്റാണ്, കാണാൻ അടിപൊളിയാണ്. അകത്തെങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും അകത്തോട്ട് നോക്കാം. ഇപ്പോൾ അകത്ത് കയറിയപ്പോൾ ഇവിടെയും നിറച്ച് ബോട്ടും മനോഹരമായിട്ടുള്ള ബോട്ടുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കെട്ടുവെള്ളം പോലെ ഒരു ഡെക്കറേറ്റ് ചെയ്ത ഒരു ബോട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. രണ്ട് മൂന്ന് ബോട്ടുണ്ട്. ഇത് കടൽ സവാരിക്ക് ഇവിടെ ഉപയോഗിക്കുന്നതായിരിക്കും. ഇവിടെ ബുക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൂറ് പോലെ കൊണ്ടുപോകും. അപ്പോൾ വേണ്ട, ഇതൊരു ലൈറ്റൊക്കെ ഇട്ട് തന്നെ മനോഹരമായിട്ട് അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് ബോട്ട് ഇതുപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ അകത്ത് ചെറിയ ചെറിയ ബോട്ടുകളും ഉണ്ട്. ഇതാണ് ബുക്കിംഗ് സെൻറ്റർ. ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യുക, ഒരു സവാരി ബോട്ട് സവാരി പോലെ കൊണ്ടുപോകും. കടലിലേക്ക് പോയി കച്ചുറ്റി അടിച്ച് കറങ്ങി വരാം. അപ്പോൾ ഇതൊക്കെയാണ് സാൽമിയയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.